ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിബിൾ ഡക്സ് മലയാളം. ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതിനൊപ്പം തന്നെ ഇതുപോലെ വാർത്തകൾ മികച്ച ക്വാളിറ്റി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ബെല്ലേക്കൻ നിർമ്മിച്ചതിനൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. കുട്ടികൾ സൂചിപ്പിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ ഐ ലീഗ് ജേതാക്കളായ ഗോകുലം കേരളയുടെ ഗോവൻ വിങ്ങർ വിൻസി ബരേറ്റോയെ ടീമിലെത്തിച്ചിരിക്കുന്നു. ഗോകുലം കേരളയുമായി വരും സീസണിലും താരത്തിന് കരാറുള്ളത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ തുക നൽകിക്കൊണ്ട് തന്നെയാണ് മലബാറിൽ നിന്നും മഞ്ഞപ്പടയിലേക്കുള്ള കൂടുമരം നടത്തിയിരിക്കുന്നത്. എന്നാൽ താരത്തിന്റെ ട്രാൻസ്ഫർ ഫീ എത്രയാണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. നിലവിൽ കേരളം അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. സമയം ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് വ്യക്തമാക്കുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ട്രാൻസ്ഫർ ഫീ കൊടുത്തായിരിക്കും ടീമിലെത്തിക്കുക. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ജോയിൻ ചെയ്തതിനു വേണ്ടി നിലവിൽ വിൻസി ബരേറ്റോ ഗോകുലം കേരളയുമായി വിട പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. താരത്തിന്റെ മെയിൻ പൊസിഷൻ വിങ്ങർ ആണെങ്കിലും താരം വിങ് ബാക്കായും സ്ട്രൈക്കറായും ഒക്കെ കളിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച വെർസറ്റൈൽ താരം കൂടിയാണ്. യുടെ അണ്ടർ 18 സ്ക്വാഡിലൂടെയാണ് ഇദ്ദേഹം തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചതിനെ തുടർന്ന് തന്റെ 17 വയസ്സിൽ 2017-18 സീസണിന് മുന്നോടിയായി FC ഗോവയ്ക്ക് വേണ്ടി താരം കരാർ ഒപ്പിടുകയായിരുന്നു. FC ഗോവയുടെ അണ്ടർ 18 ടീമിന്റെ ഭാഗമായ അദ്ദേഹം അവിടുത്തെ മികച്ച പെർഫോമൻസിനെ തുടർന്ന് ഡിവിഷൻ ലീഗ് അടക്കം കളിക്കുന്ന FC ഗോവയുടെ റിസർവ് ടീമിലേക്ക് താരത്തിന് പ്രൊമോഷൻ ലഭിക്കുകയായിരുന്നു. 2018-19 സീസണിൽ ഗോവ പ്രൊഫഷണൽ ലീഗിൽ FC ഗോവയുടെ റിസർവ് ടീം 22-17 മത്സരങ്ങളും ജയിച്ചുകൊണ്ട് ചാമ്പ്യന്മാരായപ്പോൾ അതിൽ നിർണായക പങ്ക് വഹിച്ച താരമായിരുന്നു വിൻസി ബരേറ്റോ. തുടർന്നാണ് ഈ സീസണിന്റെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വഴി ഗോകുലം കേരള ഈ താരത്തെ സൈൻ ചെയ്തത്. സീസൺ ഐ ലീഗ് ജേതാക്കളായ ഗോകുലം കേരള കളിച്ച 16 മത്സരങ്ങളിലും ടീമിൽ ഇടം പിടിച്ച താരമായിരുന്നു ഇദ്ദേഹം. ഇതിൽ തന്നെ 13 മത്സരങ്ങളിലും ടീമിൽ തന്റെ സാന്നിധ്യം അറിയിച്ച താരമാണ് ഇദ്ദേഹം. വേഗത കൊണ്ടും തന്റെ വെർസറ്റാലിറ്റി കൊണ്ടും ഇതിനോടകം തന്നെ പേരെടുത്തു കഴിഞ്ഞ ഈ താരം ഇതിനോടകം തന്നെ തനിക്ക് സ്ട്രൈക്കറായും വിങ് ബാക്കായും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാനാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 27 ട്രാവോ FC ഗോകുലം കേരള FC 4-1 പരാജയപ്പെടുത്തി ഐ ലീഗ് ജേതാക്കളായപ്പോൾ ഗോകുലം കേരള FCയുടെ ഇലവനിൽ തന്നെ വിങ്ങറായി പൊസിഷൻ പിടിച്ച താരമായിരുന്നു ഇദ്ദേഹം. സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ തങ്ങളുടെ റീബിൽഡ് പ്രോസസ് ആരംഭിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിലടക്കം പുതിയ താരങ്ങൾക്കായാലും തങ്ങളുടെ ഹെഡ് കോച്ചിന് വേണ്ടിയായാലും സജീവമായി തന്നെ ഉണ്ട്. ഞായറാഴ്ചയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പോർച്ചുഗലിൽ നിന്നും ഇന്ത്യൻ താരം സഞ്ജീവ് സ്റ്റാലിനെ ടീമിലെത്തിച്ചത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ നീക്കത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ വാർത്തകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ബെല്ലൈക്കൺ മറക്കാതെ തന്നെ ചെയ്യുക കേട്ടോ.